എല്ലാവർക്കും ഡിജിറ്റലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 30,000 രൂപയ്ക്ക് താഴെ വാങ്ങിക്കാവുന്ന എൻ്റെ 30,000 രൂപയ്ക്ക് താഴെ വാങ്ങിക്കാവുന്ന മികച്ച 5 സ്മാർട്ട് ഫോണുകളുടെ വിവരങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും അമർത്തുക, കാരണം ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. എൻ്റെ ലഭ്യമാണ് 30,000 താഴെ ലഭിക്കുന്ന 5 ഫോണുകളുടെ വിവരങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യം പറയേണ്ടത് പോക്കോയുടെ X2 എന്ന സ്മാർട്ട് ഫോണുകളാണ്. ഇപ്പോൾ 30,000 രൂപയ്ക്ക് താഴെ, അത് 20,000 രൂപയ്ക്ക് താഴെ വാങ്ങിക്കാൻ ഒരു ഫോണാണെങ്കിൽ കൂടിയും നമുക്ക് 30,000 റേഞ്ചിൽ വാങ്ങിക്കാൻ ഒരു ഫോണായിട്ട് തന്നെ നമുക്ക് താരതമ്യം ചെയ്യാവുന്ന ഒരു ഫോണാണ് പോക്കോയുടെ X2 എന്ന ഫോണുകൾ. 64 മെഗാപിക്സലിലെ ക്വാഡ് ക്യാമറയാണ് ഈ ഫോണുകൾക്ക് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 20 മെഗാപിക്സലിലെ ഡുവൽ സെൽഫി ക്യാമറയും നമുക്ക് ലഭിക്കുന്നുണ്ട്. 4500 mAh ബാറ്ററി ലൈഫും ഈ സ്മാർട്ട് ഫോണുകൾക്ക് ലഭിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗണിൻ്റെ 730G പ്രോസസ്സറിലാണ് ഈ ഫോണുകളുടെ പ്രവർത്തനം നടക്കുന്നത്. ഇപ്പോൾ ഈ ഫോണുകൾ നമുക്ക് ഓൺലൈൻ ഷോപ്പ് വെബ്സൈറ്റുകളിൽ നിന്നും വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് 30,000 രൂപയ്ക്ക് താഴെ വാങ്ങിക്കാവുന്ന മറ്റൊരു സ്മാർട്ട് ഫോണാണ് റെഡ്മിയുടെ K20 Pro എന്ന സ്മാർട്ട് ഫോണുകൾ. തീർച്ചയായിട്ടും റെഡ്മിയുടെ ഒരു ഫോൺ, എന്താ പറയുക, ഏറ്റവും പുതുതായിട്ട് പുറത്തിറങ്ങിയ ഒരു മികച്ച ഫോണുകളിലൊന്നാണ് ഈ K20 Pro എന്ന സ്മാർട്ട് ഫോണുകൾ. പോപ്പപ്പ് സെൽഫിയൊക്കെ ഈ K20 Pro നമുക്ക് നൽകിയിരിക്കുന്നു. 48 MP ട്രിപ്പിൾ ക്യാമറയൊക്കെ ഈ ഫോണുകൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 20 MP പോപ്പപ്പൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ 30,000 രൂപയ്ക്ക് താഴെ വാങ്ങിക്കാവുന്ന നല്ലൊരു ഓപ്ഷനാണ് റെഡ്മിയുടെ K20 Pro എന്ന ഈ സ്മാർട്ട് ഫോണുകൾ. ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റായ ആമസോണിൽ നിന്നും ഇപ്പോൾ തന്നെ ഈ സ്മാർട്ട് ഫോണുകൾ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് ഈ ലിസ്റ്റിലുള്ളത് അസൂസിൻ്റെ 6C എന്ന സ്മാർട്ട് ഫോണാണ്. റൊട്ടേറ്റിംഗ് ക്യാമറയിൽ അസൂസ് ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ പുറത്തിറക്കിയ ഒരു ഫോണാണ്. റൊട്ടേറ്റിംഗ് ക്യാമറയാണ് ഈ ഫോണുകളുടെ പ്രധാന ആകർഷണം. 48+13 ബാക്ക് മാത്രമേ ഉള്ളൂ, സെൽഫി ഇല്ല. ഈ ബാക്ക് ക്യാമറ ഉപയോഗിച്ചാണ്, റൊട്ടേറ്റിംഗ് ക്യാമറ ഉപയോഗിച്ചാണ് നമ്മൾ സെൽഫി പിക്കും എടുക്കുന്നത്. നല്ല വെറൈറ്റി സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ക്യാമറയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ അസൂസിൻ്റെ 6C ആണ് ഇപ്പോൾ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 30,000 രൂപയ്ക്ക് താഴെ വാങ്ങിക്കുന്ന ഫോണുകളിൽ ഇപ്പോൾ നമുക്ക് നോക്കാവുന്ന മറ്റൊരു ഓപ്ഷനാണ്. 5000 mAh ബാറ്ററി ലൈഫും 8GB റാമൊക്കെ നമുക്ക് ഈ ഫോണുകളിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ആകർഷണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറം നമ്മൾ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 855 പ്രോസസ്സറിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു പെർഫോമൻസ് നല്ല ക്യാമറയൊക്കെ കാഴ്ചവെക്കുന്ന 30,000 രൂപയ്ക്ക് താഴെ വാങ്ങിക്കാവുന്ന ഒരു ഫോണാണ് അസൂസിൻ്റെ 6G എന്ന സ്മാർട്ട് ഫോണുകൾ. അപ്പോൾ അടുത്തതായിട്ട് ഈ കാറ്റഗറിയിൽ നമുക്ക് പറയേണ്ടത് റിയൽമിയുടെ ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയ റിയൽമി X2 Pro എന്ന സ്മാർട്ട് ഫോണുകളാണ്. ക്വാഡ് ക്യാമറയാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. 64+13+8+2 ക്വാഡ് ക്യാമറ ഇതിന് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം 16 MP സെൽഫി ക്യാമറയും ലഭിക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗണിൻ്റെ 855 പ്രോസസ്സർ എടുത്തു പറയേണ്ട ഒരു ഘടകമാണ്. മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രോസസ്സറാണത്. 4500 mAh ബാറ്ററി ലൈഫും ഈ സ്മാർട്ട് ഫോണിൽ കാഴ്ചവെക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ആമസോണിൽ നിന്നും വാങ്ങിക്കാൻ സാധിക്കും. 30,000 രൂപയ്ക്ക് താഴെ നോക്കാവുന്ന നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ റിയൽമിയുടെ X2 Pro എന്ന സ്മാർട്ട് ഫോണുകൾ. അടുത്തതായിട്ട് ഈ കാറ്റഗറിയിൽ നമുക്ക് വിവോയുടെ V17 Pro എന്ന സ്മാർട്ട് ഫോണുകളെ നമുക്ക് ഉൾപ്പെടുത്താം. പോപ്പപ്പിൻ്റെ സെൽഫി തന്നെ ഡുവൽ പോപ്പപ്പ് സെൽഫിയാണ്. 32+8 MP ഡുവൽ പോപ്പപ്പ് സെൽഫി. അതോടൊപ്പം 48 MP ക്വാഡ് ക്യാമറ ഈ ഫോണുകൾ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന ആകർഷണമാണ് ഇതിൻ്റെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത്. അത് ഡുവലാണ്, അതും പോപ്പപ്പ് നമുക്ക് ഡുവൽ ലഭിക്കുന്നുണ്ട്. 4100 mAh ബാറ്ററി ലൈഫും ഈ സ്മാർട്ട് ഫോണിൽ കാഴ്ചവെക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗണിൻ്റെ 675 പ്രോസസ്സറാണ് ഈ ഫോണുകൾക്ക് നൽകിയിരിക്കുന്നത്. നിലവിൽ 30,000 രൂപയ്ക്ക് താഴെ വാങ്ങിക്കാവുന്ന വിവോയുടെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണുകൾ. അപ്പോൾ ഇന്ത്യൻ മൊഴിയിൽ ലഭ്യമാകുന്ന 30,000 രൂപയ്ക്ക് താഴെ വാങ്ങിക്കാവുന്ന ഫോണുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വലിയൊരു കമൻറ്റിൽ തന്നെ നിങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.